ിൽ ജീവൻ നൽകും വചനം തിരുവചനം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എൻ്റെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കുന്നതാണ് അത് എൻ്റെ ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുന്നതാണ് എൻ്റെ പ്രവർത്തന മേഖലകളെയും എൻ്റെ ജോലികളെയും എൻ്റെ ബന്ധങ്ങളെയും ഒത്തിരിയേറെ സ്വാധീനിക്കുന്നതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ ഞാൻ ആ ഹൃദയത്തിൽ നിന്നും എല്ലാവർക്കും സ്നേഹം നൽകും ക്ഷമിക്കുന്ന ഹൃദയമാണെങ്കിൽ ക്ഷമയുടെ തൈലം ഞാൻ എല്ലാവർക്കും നൽകും വിശുദ്ധിയുള്ള ഹൃദയമാണ് എൻ്റേത് എങ്കിൽ എൻ്റെ വിശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്ന് ചുറ്റുമുള്ളവരിലേക്ക് ആ വിശുദ്ധി പകരും അങ്ങനെ ദൈവം വസിക്കുന്ന ഒരു ഹൃദയമായിട്ട് എൻ്റെ ഹൃദയം തീരുമ്പോൾ ദൈവത്തെ തന്നെ കൊടുക്കുവാനായിട്ട് എൻ്റെ ജീവിതം എൻ്റെ സംസാരം എൻ്റെ പ്രവൃത്തി കൊണ്ട് സാധിക്കും അപ്പം എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എൻ്റെ ജീവിതം മുഴുവനും സ്വാധീനിക്കുകയും എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട് വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ അഭിഷേകമുള്ള ഒരു ജീവിതവും അഭിഷേകമുള്ള വാക്കുകളും അഭിഷേകമുള്ള നമ്മുടെ പ്രവൃത്തികളും മറ്റുള്ളവരെ ഒത്തിരിയേറെ സ്വാധീനിക്കും എസക്കിയലിൻ്റെ പുസ്തകവും മുപ്പത്തി ആറാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ തിരുവചനത്തിൽ നമ്മോട് ഇങ്ങനെ പറയുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസ ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും വളരെ മനോഹരമായ ഒരു വചനം അതായത് എൻ്റെ ഹൃദയം നന്മയില്ലാത്തതാണെങ്കിലും കർത്താവ് പറയുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസ ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും ഇത്രയും ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ വരും ഇത്രയും കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നു കഴിയുമ്പോൾ ഞാൻ എന്ന വ്യക്തി ഞാൻ വസിക്കുന്ന കുടുംബം ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് എൻ്റെ ദേശം ഇതെല്ലാം ഒരു പരിവർത്തനത്തിന് വിധേയമാകും അപ്പോൾ പുതിയ ഹൃദയം പുതിയ ചൈതന്യം ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ഒരു അഭിഷേകം നിറഞ്ഞ ജീവിതം എൻ്റെ ശരീരത്തിലെ ശിലാഹൃദയം എടുത്തുമാറ്റി മാംസളമായ ഹൃദയം ഇതൊക്കെ കൂടെ എൻ്റെ ജീവിതത്തെ ആകെപ്പാടെ മാറ്റിമറിക്കും ഈ ഹൃദയത്തിൻ്റെ ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട സമയമാണിത് കാരണം ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു ഒരു പരിവർത്തനം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ഒരു ഹൃദയം ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഈ പുതിയ ഹൃദയം പരിവർത്തനം വന്ന ഹൃദയം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമായിരിക്കണം ക്ഷമിക്കുന്ന ഹൃദയമായിരിക്കണം വിശുദ്ധിയുള്ള ഹൃദയമാണ് എല്ലാ നന്മകളും നിറഞ്ഞ ഒരു ഹൃദയമാണ് അതിൽ നിന്ന് ഇങ്ങനെ നന്മകളും ജീവിതത്തിൻ്റെ പരിമളങ്ങളും ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും അത് മറ്റുള്ളവർക്ക് സുഗന്ധമാകും മറ്റുള്ളവർക്ക് അതൊരു അനുഗ്രഹമാകും എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു വലിയ സാക്ഷ്യമായിരിക്കുകയും ചെയ്യും അപ്പോൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ഹൃദയം ആ ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ തീർക്കുവാനായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശ്രമിക്കാം ഈ വചനത്തിൻ്റെ പശ്ചാത്തലം പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതുചൈന്യം നിങ്ങൾ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും എന്ന് എസ് എ കെ എൽ പ്രവാചകൻ പറയുന്നതിന് പശ്ചാത്തലം എസ് കെ എൽ പുസ്തകം മുപ്പത്തിയാറാമത്തെ അധ്യായം പതിനാറാമത്തെ തിരുവചനത്തിൽ കർത്താവ് എന്നോട് ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിതരീതിയാലും പ്രവൃത്തികളാലും അതിനെ അശുദ്ധമാക്കി എൻ്റെ മുമ്പിൽ അവരുടെ പെരുമാറ്റം മാലിന്യം പോലെയായിരുന്നു അവർ സ്വദേശത്ത് ചിന്തിയ രക്തവും നാടിനെ അശുദ്ധമാക്കാൻ ഉപയോഗിച്ച വിഗ്രഹങ്ങൾ മൂലം ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതറിച്ചു അവർ പല രാജ്യങ്ങളിലായി ചിതറിപ്പാർത്തു അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു അപ്പോൾ പ്രവാചകങ്ങളിലൂടെ ഇത്ര കഠിനമായിട്ട് കർത്താവ് പറഞ്ഞതിന് ശേഷം അവരോട് പറയുക നിങ്ങൾക്ക് ഞാനൊരു പുതിയ ഹൃദയം തരും ഇസ്രായേൽ ഭവനം ചെയ്തത് നോക്കുക അവർ വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ അവരുടെ ജീവിത രീതിയാലും പ്രവൃത്തികളാലും അതിനെ അശുദ്ധമാക്കി അതിന് കാരണം എന്താണ് അശുദ്ധമായൊരു ഹൃദയമായിരുന്നു അവരുടേതും ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ പെരുമാറ്റം മാലിന്യം പോലെയായിരുന്നു മഹത്വം നിറഞ്ഞ തമ്പുരാൻ്റെ മുമ്പിൽ മഹത്വത്തോടു കൂടി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ കാത്തുപാലിക്കുവാൻ അവർക്ക് സാധിച്ചില്ല സ്വദേശത്ത് അവർ ചിന്തിയ രക്തവും നാടിനെ അശുദ്ധമാക്കാൻ ഉപയോഗിച്ച വിഗ്രഹങ്ങളും മൂലം ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതറിച്ചു ആ ജന ശിക്ഷിക്കപ്പെട്ടു അവർ പല രാജ്യങ്ങളിലായി ചിതറിപ്പാർത്തു അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു അപ്പം ദൈവത്തിൻ്റെ വിധി അവർ ഏറ്റുവാങ്ങി ആ ഏറ്റുവാങ്ങി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്ക് ആയി അവർ ചിതറിക്കപ്പെട്ടു ദൈവം അവരെ വിധിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശിക്ഷ അവരേറ്റുവാങ്ങി ആ ചുമലിൽ അവരുടെ ചുമലിൽ ആ ശിക്ഷ അവർ വഹിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചപ്പോൾ പ്രവാചകരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചപ്പോൾ യുദ്ധവും അടിമത്വവും ക്ഷാമവും പിന്നെ രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയും അവർക്ക് വന്നു ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ഞാനൊരു പുതിയ ഹൃദയം മാംസളമായൊരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ശിലാഹൃദയം നിങ്ങളിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റും നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവ് എപ്പോഴാണെങ്കിലും കർത്താവ് കോപിച്ചാൽ തീർച്ചയായും അവിടുന്ന് ശാന്തനാവുന്നുണ്ട് വീണ്ടും അവരെ അനുഗ്രഹിക്കുന്നുണ്ട് ദൈവം സങ്കീർത്തനത്തിൻ്റെ പുസ്തകം എൺപത്തി ഒമ്പതാമത്തെ അധ്യായം മുപ്പത്തി മൂന്നാമത്തെ തിരുവചനത്തില് കർത്താവ് ഇത് പറയുന്നുണ്ട് എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ടുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമ്മട്ടിക്കൊണ്ടും ശിക്ഷിക്കും എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയും ഇല്ല ഒക്കെ ദൈവം കഠിനമായി ശിക്ഷിച്ചു എങ്കിലും അവരെ ചിതറിച്ചു എങ്കിലും അവരെ അവരുടെ പാപത്തിൽ ദൈവം അവരെ ശിക്ഷ നൽകി അവർ പലായനം ചെയ്യേണ്ടി വന്നു അവർ യുദ്ധങ്ങൾക്ക് യുദ്ധങ്ങൾ അതിൻ്റെ കെടുതികളും അനുഭവിക്കേണ്ടി വന്നു ക്ഷാമം അവരെ നേരിട്ടു ഇതൊക്കെയാണെങ്കിലും കർത്താവ് പറയുകയാണ് എൺപത്തി ഒമ്പതാമത്തെ സംഗീർത്തനത്തിൽ മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് തിരുവചനങ്ങളിലെ എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദിണ്ടുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമ്മട്ടിക്കൊണ്ടും ശിക്ഷിക്കും ഞാൻ അവർക്ക് കൊടുക്കും അവർക്കിട്ട് ഞാൻ കൊടുക്കും തെറ്റ് ചെയ്താൽ എൻ്റെ ചട്ടങ്ങൾ ലംഘിച്ചാൽ എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരുന്നാൽ അവരെ ഞാൻ ശിക്ഷിക്കും അതുറപ്പ് എൻ്റെ വിധി ഞാൻ അവരുടെ മേൽ പ്രസ് പ്രസ്താവിക്കും എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല എൻ്റെ വിശ്വസ്തയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയുമില്ല ഇത് നമ്മുടെ തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് നമുക്കറിയാം ദൈവം ഇപ്പം നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നാലും കർത്താവേ ഞാൻ പശ്ചാത്തപിക്കുന്നു ഇനി ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല ഞാൻ പാപം ആവർത്തിക്കില്ല ഞാൻ ഇനി അങ്ങയോട് വിശ്വസ്തമായി ജീവിച്ചു കൊള്ളാം എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും നമ്മൾ മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ശിക്ഷയുടെ കരം കർത്താവ് പിൻവലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇന്ന് നമ്മളൊക്കെ കുംഭസാരം എന്ന ഒരു കുദാശയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ദൈവം നമ്മോട് ക്ഷമിക്കുകയും വീണ്ടും നമുക്ക് വിശുദ്ധ ജീവിതം ആരംഭിക്കുകയും ചെയ്യുവാനുള്ള വലിയൊരു അനുഗ്രഹം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട് അതാണ് എന്നാലും എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയുമില്ല അപ്പോൾ അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അടയാളമാണ് പുതിയ ഹൃദയം നൽകി ഈ ജനത്തെ ദൈവം മാറ്റിയെടുക്കും നമ്മളെയൊക്കെ ദൈവം മാറ്റിയെടുക്കും പുതിയ ഹൃദയം നൽകി മാംസളമായ ഹൃദയം നൽകി എന്നിലെ തിന്മകളൊക്കെ മാറ്റിയെടുത്ത് ദൈവം എനിക്ക് ഒരു പുതിയ ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കും നമ്മൾ അപസ്വ പ്രവൃത്തിയിൽ ആദിമ ക്രൈസ്തവരുടെ സമൂഹ ജീവിതത്തെ നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വന്ന ഒരു പരിവർത്തനം എൻ്റെ സ്വന്തം എന്ന് ഒന്നിനെക്കുറിച്ചും ആരും പറഞ്ഞിട്ടില്ല ഇതെൻ്റെ സമ്പത്താണ് എൻ്റെ വീടാണ് അതാരും ആരുടേതിനെക്കുറിച്ചും എൻ്റേത് എന്നൊരു വാക്ക് അവരുപയോഗിച്ചിട്ടില്ല കാരണം എല്ലാം അവർ പൊതുവായി കരുതി എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും വലിയൊരു കൂട്ടായ്മയിലേക്ക് നയിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ജീവിതമായിരുന്നു ആദിമ ക്രിസ്ത്യാനികളുടെ ജീവിതം ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവർക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ലഭിക്കാൻ പോവുകയാണ് ഇസ്രായേൽ പാപം ചെയ്ത വഴി ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു തമിരാൻ്റെ നാമം വിശുദ്ധമാണ് അത് മഹത്വമുള്ള നാമമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വത്തിന് അവർ ഭംഗം വരുത്തുകയാണ് വിശുദ്ധമായി കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു പാപവും ചെയ്യാതെ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഞാൻ എൻ്റെ കുടുംബം അങ്ങനെയാണെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മാതാപിതാക്കളെ അനുസരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന മക്കൾ വിശുദ്ധ ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾക്ക് അത് ഒരു അനുഗ്രഹമാണ് അവരുടെ മഹത്വത്തിന് അല്ലെങ്കിൽ അവരുടെ നല്ല പേരിന് ഒരു തിലകക്കുറി തിലകക്കുറിയൂടെ അവിടെ ചാർത്തുകയാണ് അവ മാതാപിതാക്കൾക്ക് ഈ മക്കളൊരു അഭിമാനമാണ് അവർക്കതൊരു അനുഗ്രഹമാണ് അപ്പം നല്ല മക്കൾ ഉണ്ടാവാൻ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു കാരണം അവരുടെ ജീവിതത്തിൻ്റെ ആ വിശുദ്ധിയും അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും കൃപകളും നല്ല മക്കൾ അവർക്കായി കഴിയുമ്പോൾ അവരുടെ മക്കൾ നല്ലവരായി കഴിയുമ്പോൾ ഒരു പടി കൂടി ഉയർന്നു വരികയാണ് ചെയ്യുന്നത് അതുപോലെ തെറ്റ് ചെയ്യുന്ന മക്കൾ മാതാപിതാക്കൾക്ക് കളങ്കമാണ് അവരുടെ നല്ല പേരിന് അത് ഭംഗം വരുത്തുന്നു അങ്ങനെ തെറ്റ് ചെയ്യുന്ന മക്കൾ മാതാപിതാക്കൾക്ക് അവരുടെ സൽപ്പേരിന് കോട്ടം വരുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കൾ പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മളും ദൈവത്തിൻ്റെ മഹത്വത്തിനെതിരായി പ്രവർത്തിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ മലിനമാക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മൾ മലിനമാക്കുന്നു ദൈവം തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ വീണ്ടും ചീത്തയാക്കുകയാണ് ചെയ്യുന്നത് ഇസ്രായേൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ചുറ്റുമുള്ള ജനം പറയുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് എസ് എ കെ എലിൻ്റെ പുസ്തകം മുപ്പത്തിയാറാമത്തെ അധ്യായം ഇരുപതാമത്തെ തിരുവചനത്തില് ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള ജനം അവരുടെ അയൽവാസികൾ അവരുടെ പരിസരവാസികൾ ഒക്കെ പറയുകയാണ് എസ് എ കെ എൽ മുപ്പത്താറാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം ഇവരാണ് കർത്താവിൻ്റെ ജനം എന്നിട്ടും അവിടുത്തെ ദേശത്ത് നിന്ന് അവർക്ക് പോകേണ്ടി വന്നു എന്ന് ആളുകൾ അവരെ പറ്റി പറഞ്ഞു അങ്ങനെ അവർ എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കി തങ്ങൾ എത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതി ഞാൻ ആകുലനായി ജനസംസാരം വന്നതാണ് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഇസ്രായേൽ ജനം ചെയ്ത പാപകരമായ ജീവിതത്തെക്കുറിച്ച് അവരുടെ ചുറ്റുമുണ്ടായിരുന്ന ജനം അവരെക്കുറിച്ച് പറയുകയാണ് ഇവരാണ് കർത്താവിൻ്റെ ജനം ദൈവത്തിൻ്റെ ജനമാണ് അങ്ങനെയാണ് അവർ പറയുന്നത് എന്നിട്ടും അവിടുത്തെ ദേശത്തു നിന്ന് അവർക്ക് പോകേണ്ടി വന്നു ഇവർ ദൈവജനമായിട്ടും ഇവർ ദൈവത്തിൻ്റെ ജനമായിട്ടും ഈ ദേശത്ത് നിന്ന് അവർ പോകേണ്ടി വന്നു എന്ന് ആളുകൾ അവരെ പറ്റി പറഞ്ഞു അങ്ങനെ വിശുദ്ധ നാമം അശുദ്ധമാക്കി ദൈവത്തിൻ്റെ നാമത്തെ അങ്ങനെ ദൈവത്തിൻ്റെ ഇവർ എന്നിട്ടും ഇവർക്ക് ഇവിടെ പോകേണ്ടി വന്നല്ലോ എന്നിട്ടും ഇവർ ഈ ശിക്ഷകളെല്ലാം അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നിട്ടും ഇസ്രായേലിൽ ഈ കർഷകളൊക്കെ വന്നല്ലോ ഇവർ ദൈവത്തിൻ്റെ ജനമാണ് ഇങ്ങനെയൊക്കെ ചുറ്റുമുള്ള ജനം സംസാരിച്ചപ്പോൾ കർത്താവ് പറയുകയാണ് എൻ്റെ വിശുദ്ധ നാമം അവർ അശുദ്ധമാക്കി തങ്ങളെത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതി ഞാൻ ആകുലനായി എന്ന് ദൈവം പറയലിലൂടെ കർത്താവ് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരൊക്കെയാണോ ക്രിസ്ത്യാനികൾ എന്ന് നമ്മെ നോക്കി ആരെങ്കിലുമൊക്കെ പറയാനിടയായാൽ ഇസ്രായേൽ ജനത്തിൻ്റെ തെറ്റായ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിന് ഭംഗം വരുത്തിയെങ്കിൽ കളങ്കം വരുത്തി എങ്കിൽ ഇവരൊക്കെയാണോ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഇവരൊക്കെയാണോ ദൈവമക്കൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മളുടെ ജീവിതത്തെയും നമ്മുടെ ഈ സാഹചര്യത്തിലെ നമ്മുടെ ഈ ചുറ്റുപാടുകളെയും വിലയിരുത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഇത്തരത്തിൽ കുറ്റം പറയുമ്പോൾ ക്രിസ്ത്യാനികളാണോ ഇവർ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് കേട് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം ദൈവം തൻ്റെ രൂപവും സാദൃശ്യവും തൻ്റെ ആത്മാവിനെയും നമുക്ക് നൽകി നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ ഹൃദയത്തെ അവിടുന്ന് അഭിഷേകം ചെയ്തു നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചപ്പോൾ നമ്മൾ ഇവർ ക്രിസ്ത്യാനികളാണോ എന്ന് നമ്മുടെ പ്രവൃത്തികളെ നോക്കി ബാക്കിയുള്ളവർ വിലയിരുത്തുമ്പോൾ ഇസ്രായേൽ ജനം അന്ന് കർത്താ കർത്താവിൻ്റെ നാമത്തെ മോശമാക്കുന്ന വിധത്തിൽ അവർ അന്നത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ ചുറ്റുമുള്ള ജനം സംസാരിച്ചതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ജനം നമ്മളെ കൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം വഴി നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് കെടുവരുത്തുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ മാത്രം തയ്യാറായിരിക്കുകയാണ് നമ്മുടെ നന്മ മാത്രം നല്ല മക്കളായി ഞാൻ ജീവിക്കണം നല്ല മക്കളായി വളരണം ഇതൊക്കെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ നാവുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താതെ എൻ്റെ വ്യാപാരങ്ങളിൽ ഞാൻ നീതി പുലർത്താതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സത്യം പറയാതെ കള്ളസാക്ഷി പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കാതെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്ന ദുർമാതൃക ഞാൻ നൽകുമ്പോൾ കുദാശകൾ സ്വീകരിക്കാതെയും സഭയെയും അധികാരികളെയും വിമർശിക്കുകയും കുടുംബകലഹങ്ങളുണ്ടാക്കുകയും കോടതിയും കേസുകളുമൊക്കെയായിട്ട് ഞാൻ നടക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ നാ ദൈവത്തിൻ്റെ നാമത്തെ ക്രിസ്ത്യാനി എന്ന നാമത്തെ മഹത്വപൂർണമായ ആ നാമത്തെ ഞാൻ കളങ്കപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നു പക്ഷേ ക്രിസ്ത്യാനികളെ ഇഷ്ടപ്പെടുന്നില്ല എല്ലാ ക്രിസ്ത്യാനിയും ഗാന്ധിജിയുടെ ഈ അഭിപ്രായത്തിന് മറുപടി പറയാൻ തയ്യാറാവേണ്ടതാണ് കാരണം ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്ന ഗാന്ധിജി എന്തുകൊണ്ട് ക്രിസ്ത്യാനികളെ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത വിധം നമ്മുടെ പ്രവൃത്തികൾ കടന്നുകൂടുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ അതിരി ലംഘിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിക്കുമ്പോൾ അവിടെ ഞാൻ വരുത്തി വയ്ക്കുന്ന ഒരു അപമാനമുണ്ട് ആർക്ക് എന്നെ സൃഷ്ടിച്ച എന്നെ അനുഗ്രഹിച്ച എൻ്റെ തമ്പുനാന് ഞാൻ വരുത്തി വയ്ക്കുന്ന ഒരു കളങ്കമുണ്ട് ആ കളങ്കം എൻ്റെ ജീവിതം കൊണ്ട് ഉണ്ടാവാതിരിക്കണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കണം എൻ്റെ ദൈവ എൻ്റെ വിശുദ്ധ നാമം ഇവർ അശുദ്ധമാക്കിയെന്ന് ദൈവം പറയാൻ ഒരിക്കലും ഇടയാകരുത് ജെറമിയയുടെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം ഒമ്പതാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഹൃദയം മറ്റെന്തിനേക്കാളും കാപിട്യമുള്ളതാണ് ശോചനീയമാംവിധം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും കർത്താവ് എത്രയോ മനോഹരമായിട്ടാണ് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ദൈവം കാണുകയും അതിനെ മനോഹരമായി വിശകലനം ചെയ്യുകയും ചെയ്യുന്നു എസ് എ കെ എല്ലിലൂടെ പറഞ്ഞു ദൈവജനത്തിൻ്റെ ഹൃദയം ശിലാഹൃദയമാണ് അതുകൊണ്ട് മാംസളമായ ഹൃദയം നിങ്ങൾക്ക് ഞാൻ തിലകുമെന്ന് പറഞ്ഞു ജർമിയായിലൂടെ വീണ്ടും കർത്താവ് പറയുകയാണ് ഹൃദയം മറ്റെന്തിനേക്കാളും കാപിട്യമുള്ളതാണ് കാരണം പാപം ചെയ്യാൻ ഞാൻ ഉറക്കുന്നതും തിന്മ ഞാൻ നിരൂപിക്കുന്നതും പിന്നെ പാപത്തിൻ്റെ അവസരങ്ങൾ തേടിപ്പോകുന്നതും അനീതി ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ ആലോചന നടത്തുന്നതും എല്ലാം എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ ഹൃദയമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അവിടെയാണ് എല്ലാ തിന്മയ്ക്കും രൂപം നൽകപ്പെടുന്നത് എല്ലാ തിന്മയും കുടികൊള്ളുന്നത് അവിടെയാണ് അതുകൊണ്ടാണ് ജനമിയ പറയുന്നത് പതിനേഴാമത്തെ അധ്യായം ഒമ്പതാമത്തെ തിരുവചനത്തില് ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ് ശോചനീയമാംവിധം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും എസക്കിയയിലൂടെ പറഞ്ഞു പുതിയ ഹൃദയം തരും ജർമ്മിയയിലൂടെ കർത്താവ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഹൃദയം മറ്റെന്തിനേക്കാളും ദുഷിച്ചതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹൃദയം ദൈവം വസിക്കുന്ന ഒരു ഹൃദയം വിശുദ്ധമായ ഒരു ഹൃദയം സ്നേഹിക്കുന്ന ഒരു ഹൃദയം ക്ഷമിക്കുന്ന ഒരു ഹൃദയം അതായിത്തീരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയത്തിന് ഒരു പരിവർത്തനം ആവശ്യമാണ് മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ് എൻ്റെ ഹൃദയം എന്നാൽ ഇനി മുതൽ എൻ്റെ ഹൃദയം വിശുദ്ധമായ ഒരു ഹൃദയം അറിയണം ഈശോ പറയുന്ന എല്ലാ തിന്മയും പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നാണെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മത്താട് സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയുന്നു നമ്മുടെ എല്ലാ സംസാര രീതികളും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിട്ട് വരുന്നതാണ് ഞാൻ എന്തുകൊണ്ടാണോ എൻ്റെ ഹൃദയം നിറച്ചിരിക്കുന്നത് ഞാൻ വിശുദ്ധി കൊണ്ടും ദൈവത്തിൻ്റെ വചനം കൊണ്ടും ദൈവത്തിൻ്റെ രക്ഷാകര സംഭവങ്ങളും അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ അനുഗ്രഹങ്ങളും കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം നിറച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പേ ജീവിച്ചുപോയ അനേക വിശുദ്ധരുണ്ട് ആ വിശുദ്ധരുടെ ജീവിത മാതൃക മാതൃക ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം നല്ലതാണല്ലോ ആ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ നന്മ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിറച്ചിട്ടുണ്ടോ അവരുടെ ഹൃദയ അവരുടെ ജീവിതത്തിലെ ആ നന്മകൾ എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ഹൃദയത്തിലൂടെ സഭയ്ക്ക് നൽകാൻ എൻ്റെ സഹപ്രവർത്തകർക്ക് നൽകാൻ എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിറച്ചു നിറച്ചുവെക്കും അതെൻ്റെ ഒരു നിക്ഷേപമായി ഞാൻ സ്വീകരിക്കും അതുകൊണ്ടാണ് യീശോ പറയുന്നത് നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിൻ്റെ ഹൃദയവും യേശു വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മത്താട് സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം പതിനെട്ടാമ പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു ദുശ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് അപ്പോൾ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മകളുടെയും പുറപ്പാട് എൻ്റെ ഹൃദയത്തിൽ തിന്മ നിറഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുക എനിക്കതെല്ലാം കുടഞ്ഞിട്ട് കളഞ്ഞ് എൻ്റെ ഹൃദയം എസ് എ കെ എൽ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞതുപോലെ ഒരു പുതിയ ഹൃദയം മാംസളമായ ഹൃദയം വിശുദ്ധി നിറഞ്ഞ ഒരു ഹൃദയം ക്ഷമിക്കുന്ന ഒരു ഹൃദയം സ്നേഹിക്കുന്ന ഒരു ഹൃദയമാക്കി മാറ്റാൻ കർത്താവ് ഈ കാലഘട്ടത്തിലെ എന്നെ സഹായിക്കും ഞാൻ ഒരു വിശുദ്ധ കുംഭസാരം നടത്തി എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ ഈ കാപട്ടി നിറഞ്ഞ ഹൃദയത്തിലെ ശോചനീയമായ വിധം അധപത്തിച്ച എൻ്റെ ഹൃദയത്തിലെ എല്ലാം ഞാൻ കുടഞ്ഞ് പുറത്തു കളഞ്ഞ് ഞാൻ വിശുദ്ധമായ ഒരു ഹൃദയം എനിക്ക് സൂക്ഷിക്കുവാനായിട്ട് ഈ അവസരത്തിൽ എൻ്റെ തമ്പുരാൻ എന്നെ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ തമ്പുരാൻ എന്നെ നിർബന്ധിക്കുന്നത് എൻ്റെ ഹൃദയം ഒന്ന് നവീകരിക്കുവാനാണ് എൻ്റെ ഹൃദയം ഒന്ന് വിശുദ്ധീകരിക്കുവാനാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തുന്നതിനുമാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ നന്മയോ തിന്മയോ ഞാൻ എന്താണ് പുറപ്പെടുവിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം എൻ്റെ ഹൃദയമാണ് അവിടെ നമ്മൾ എന്താണോ നിറച്ചിരിക്കുന്നത് അതാണെങ്ങനെ നിറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ നിന്നും സംസാരമായി പുറത്തു വരുന്നത് അപ്പോൾ എൻ്റെ സംസാരത്തിൽ എന്ത് വിഷയങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നാണ് ഞാൻ പൊതുവേ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ സ്പർശിക്കാതെയായിരിക്കും ഞാനിപ്പോൾ സംസാരിക്കുക പൊതുവേ ഈ കാലഘട്ടത്തിൽ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചുള്ള സംസാരം തിന്മയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള സംസാരമൊക്കെ മനുഷ്യരിൽ നിന്നും കുറഞ്ഞു പോയി നമ്മുടെയൊക്കെ സംസാര രീതികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ മൊബൈൽ ഫോണിന് റേഞ്ച് ഉണ്ടോ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ തിന്മ തിന്മകളെക്കുറിച്ച് ലോകത്തിൽ തിന്മ പെരുകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പരാതി പറയും പക്ഷേ എന്നിൽ തിന്മ പെരുകുന്നതിനെക്കുറിച്ചും എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിറച്ചു വെച്ചിരിക്കുന്നതിനെക്കുറിച്ചും ഞാൻ ഒരിക്കലും സംസാരിക്കാറില്ല ഞാൻ ആരുമായിട്ടും അത് പങ്കുവയ്ക്കാറില്ല കർത്താവുമായിട്ട് പോലും ഞാൻ അത് പങ്കുവെക്കാറില്ല കാരണം ഞാൻ ആ നിറച്ച് വെച്ചതൊക്കെ അതിൽ തന്നെ നിലനിൽക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിശുദ്ധി നിറഞ്ഞ ഒരു ഹൃദയം ആവശ്യമാണ് എസ് എ കെ എല്ലിൻ്റെ പുസ്തകം മുപ്പത്തിയാറാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ നിർമ്മലരാക്കും ദൈവത്തിൻ്റെ ജനം വിശുദ്ധജനമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതും അപ്പം ദൈവം ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതം വിശുദ്ധമാകണം വിശുദ്ധമായ ഒരു ജീവിതമാണ് എൻ്റെ ജീവിതമെങ്കിൽ അത് പീഠത്തിന്മേലെടുത്ത് വയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ ചുറ്റുമുള്ളവർക്ക് അത് വെളിച്ചം നൽകും എൻ്റെ ജീവിതം കത്തി നിൽക്കുന്ന ഒരു വിളക്കായിരിക്കണം കരിന്തിരി കത്തുന്ന ഒരു വിളക്കായിരിക്കരുത് എന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു അതിനാണ് എസ് കെയിലൂടെ പുതിയ ഹൃദയം നൽകുമെന്നും ജെർമിയായിലൂടെ പറഞ്ഞു കാവട്ടി നിറഞ്ഞ ഹൃദയം ശോചനീയമാംവിധം അതബിച്ചതാണ് എങ്കിലും ആ ഹൃദയത്തെ ഒന്ന് വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എസ് വീണ്ടും പറയുന്നു നിങ്ങളുടെ മേൽ ശുദ്ധജലം ഞാൻ തെളിക്കും നിങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും നിങ്ങൾ എല്ലാ തിന്മകളിൽ നിന്നും മാറ്റപ്പെടും ലേബരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനത്തെ നമ്മോട് കർത്താവ് വീണ്ടും പറയുന്നു നിങ്ങൾ അശുദ്ധരാകരുത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തന്നെ അശുദ്ധം അശുദ്ധരാക്കിയിരുന്നു ഈ ദേശവും അശുദ്ധമാക്കിയിരുന്നു നിങ്ങൾ അശുദ്ധരാകരുത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധമാക്കിയിരുന്നു ഈ ദേശവും അശുദ്ധമാക്കിയിരുന്നു അപ്പം നമ്മളുടെ ജീവിക്കുന്ന സാഹചര്യം എൻ്റെ ഹൃദയം നല്ലതാണെങ്കിൽ ഈ നല്ല ഹൃദയത്തിൽ നിന്ന് പരിമുളവും സുഗന്ധവും വിശുദ്ധിയും സ്നേഹവും ക്ഷമിക്കുന്ന ഹൃദയവും എല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അത് വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ എൻ്റെ ചുറ്റുപാടിലേക്കും എൻ്റെ ദേശം മുഴുവനിലേക്കും എന്നിലെ വിശുദ്ധിയും പരിമളവും പടരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമുക്കതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം ശോചനീയമാമിതം അതപതിച്ചതാണ് എൻ്റെ ഹൃദയമെങ്കിലും മാംസളമായ ഒരു ഹൃദയം നൽകി ശുദ്ധമായ ഒരു ഹൃദയം നൽകി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എൻ്റെ മേൽ ശുദ്ധജലം തളിക്കും എന്ന് എസ് എ പറയുന്നു അങ്ങനെ എൻ്റെ ദൈവം എന്നെ നന്നായി കുളിപ്പിച്ചെടുത്ത് എന്നെ ഒന്ന് വിശുദ്ധനാക്കി തീർക്കും ഈ കാലഘട്ടത്തിലെ വിശുദ്ധിയിലേക്ക് നമുക്കൊന്ന് നോക്കാം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഈ വിശുദ്ധിയിൽ വളരുവാനുള്ള വിശുദ്ധമായൊരു ഹൃദയം സമ്പാദിക്കാനുള്ള വിശുദ്ധമായ ഒരു ഹൃദയം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹസമ്പന്നനായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഹൃദയത്തിൽ ഒത്തിരിയേറെ തിന്മകളും കാപിട്യങ്ങളും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളും നിറഞ്ഞു വരുമ്പോൾ കർത്താവേ ഇതല്ലല്ലോ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയേണ്ടത് ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയേണ്ടത് അങ്ങയുടെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും അതിൻ്റെ എല്ലാ വിശുദ്ധിയുമാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയേണ്ടതെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി തരണമേ അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധജലം തളിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് അങ്ങ് വസിക്കുന്ന സ്നേഹിക്കുന്ന ഹൃദയം ക്ഷമിക്കുന്ന ഹൃദയം അങ്ങ് വസിക്കുന്ന ഒരു ഹൃദയമാക്കി ഞങ്ങളുടെ ഹൃദയത്തെ തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ മാതാവേ വിശുദ്ധമായ ഒരു ഹൃദയം അമ്മയുടെ വിമല ഹൃദയം പോലത്തെ അമ്മയുടെ വിമല ഹൃദയത്തിന് യോജിച്ച ഒരു ഹൃദയം ഞങ്ങൾക്കും അമ്മ വാങ്ങിത്തരണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ